ഹായ് ഫ്രണ്ട്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ചില്ലി ചിക്കനാണ്. ചില്ലി ചിക്കൻ തയ്യാറാക്കുന്നതിനായി 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, സൺഫ്ലവർ ഓയില് 1 ടീസ്പൂൺ ചേർക്കാം. ഇനി നമ്മൾക്ക് അതൊന്ന് ശരിക്കും ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു മുട്ട ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ശരിക്കും ഒന്ന് ഇത് മേക്ക് പിടിക്കത്തക്ക രീതിയിൽ നല്ലോണം മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് 4 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ മൈദ. ഇനി ശരിക്കും ഒന്ന് മിക്സ് ചെയ്യണം. ഒന്നും കൂടി ഈ ചിക്കനിലേക്ക് നല്ലോണം കവറിങ് ആകുന്ന വരെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ നല്ലവണ്ണം മിക്സ് ചെയ്യണം. നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് 1/2 മണിക്കൂർ കഴിയുന്നവരെയും അവിടെ വയ്ക്കാം. ചില്ലി ചിക്കൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങൾ നമുക്ക് എടുക്കാം. 3 ഇടത്തരം സവാളയാണ് എടുത്തിരിക്കുന്നത്. ആ സവാള ഒന്ന് ക്യൂബ്സായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്യണം. ഇനി ഇതിനെ വട്ടം ഒന്ന് കട്ട് ചെയ്യണം. എന്നിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് ഇങ്ങനെ ഇതേപോലെ ഇതെല്ലാമായിട്ട് എടുക്കണം. ഇതെല്ലാം അടുത്തി അടുത്തി വെക്കണം. ഇനി നമ്മൾക്കൊരു ക്യാപ്സിക്കം കട്ട് ചെയ്തെടുക്കാം. ഒരു വലിയ ഗ്രീൻ കളർ ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. അത് റെഡ് യെല്ലോ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഇപ്പം ഞാനെടുത്തിരിക്കുന്ന ഒരു ഗ്രീൻ കളറാണ്. അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ക്യൂബ്സായിട്ട് കട്ട് ചെയ്യുക. ഒരു ബൗളെടുക്കുക. ബൗളിലേക്ക് 1 കപ്പ് വെള്ളം, അതിനകത്തേക്ക് 3 ടീസ്പൂണ് സോയാ സോസ് ചേർക്കാം. 1 ടീസ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വിനാഗിരി, 2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1.5 ടീസ്പൂണ് കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ പൊടി നല്ലോണം മിക്സ് ആകും വെള്ളത്തിൽ. അപ്പോൾ ശരിക്കും ഒന്ന് മിക്സ് ചെയ്യണം. കട്ടയില്ലാതെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. ഇതേപോലെ നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മളിപ്പോൾ ഒരു പാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇത്തിരി അധികം ഓയിൽ വേണ്ടി വരും. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് 2 പ്രാവശ്യമായിട്ട് ഫ്രൈ എടുക്കാനേ പറ്റുള്ളൂ. ഒന്നിച്ചിട്ടുണ്ട്, ആവശ്യമില്ല. ഇനിയിപ്പോൾ 2 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ചിക്കൻ ഒരു വശം നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ചിക്കൻ വറുക്കുമ്പോൾ നമ്മൾ വളരെ ലോ ഫ്ലെയിമിൽ, സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെക്കണം. അല്ലെങ്കിൽ ചിക്കൻ കരിഞ്ഞു പോകും. സാവധാനം ഈ എണ്ണയിൽ കിടന്ന് വെന്ത് കിട്ടണം. നമ്മളിനി ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് അധികം വേവിക്കില്ല. അപ്പോൾ ഇത് വറക്കുമ്പോൾ തന്നെ സാവധാനം എണ്ണയിൽ കിടന്ന് വെന്ത് കിട്ടണം. ഇപ്പോൾ ചിക്കൻ നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ബാക്കിയുള്ള ചിക്കനും കൂടി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ചിക്കനെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചില്ലി ചിക്കൻ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. കടായി ചൂടായതിന് ശേഷം 4 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചിക്കൻ വറക്കുന്നതിന് വേണ്ടി എടുത്ത ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ കടായി ഒന്ന് ചുറ്റിച്ച് ആ എണ്ണ എല്ലായിടത്തും ഒന്ന് ആ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി നമ്മൾ മിക്സിയിൽ ചതച്ചെടുത്തതാണ്. 10 വെളുത്തുള്ളി അല്ലിയാണ്, 1 മീഡിയം സൈസ് ഇഞ്ചി കഷ്ണമാണ്. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന്
ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് വഴണ്ട് വരുന്നവർ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. രണ്ട് മിനിറ്റ് നേരം നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 4 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഈ സമയം നമ്മൾ ചില്ലി ചിക്കൻ തയ്യാറാക്കുന്ന സമയത്ത് ഫ്ലെയിം ഫുള്ളായിട്ട് വെക്കണം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയും ക്യാപ്സിക്കമൊക്കെ നല്ലോണം വഴറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ചേർത്ത് കൊടുക്കാം. ഇനി ശരിക്കൊന്ന് ഇളക്കി മിക്സാക്കാം. ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് ശരിക്കും ഇളക്കി മിക്സാക്കാം. നല്ലവണ്ണം മിക്സായ സോസൊക്കെ ചിക്കനിൽ പിടിക്കണം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി നമുക്ക് ഇതിനകത്തേക്ക് തൂക്കിക്കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ശരിക്കൊന്ന് മിക്സാക്കാം. ഇപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു കുറച്ച് മല്ലിയില തൂക്കിക്കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. എല്ലാവരും ഇതുപോലെ ഈ ചില്ലി ചിക്കൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ ടേസ്റ്റിയായ ഒരു ചില്ലി ചിക്കനാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചില്ലി ചിക്കനാണിത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.